മുഖത്തെഴുത്തും ഉടയാടയും കിരീടവുമണിഞ്ഞ് ഓണവില്ലും മോട്ടുമണിയും കയ്യിലേന്തി ഓണനാളുകളിൽ വീട്ടുമുറ്റങ്ങളിലേക്ക് പടികയറി വരുന്ന മഹാബലി സങ്കല്പമാണ് ഓണത്താർ. ഉത്രാടം തിരുവോണം നാളുകളിൽ മഹാബലിയുടെ ആഗമന കഥകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഗ്രാമവീഥികളെ ധന്യമാക്കി കടന്നു പോകുന്ന ഓണത്താറിന്റെ യാത്ര മനോഹര കാഴ്ചയാണ്. പുറിയന്മാരെ നമ്മളെ പറഞ്ഞിട്ടുള്ള അറിവാണ്, അത്തം മുതൽ തിരുവോണനാൾ നാൾ വരെയാണ് ഇതിൻ്റെ ചിങ്ങൊന്ന് മുതൽ പത്ത് വരെ ഇല്ല തിരുവോണം വരെ ഇല്ല അവസാനം ഓണം ഓണ ഓണായെന്ന് ഇത് അവസാനിക്കും. ഓണ ഓണനാൾ ആടിയത് വീടുകളിലേക്ക് പടികയറി വന്ന് വീട്ടുകാരോട് ആടട്ടെ എന്ന് അനുവാദം ചോദിച്ച് ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ മഹാബലിയുടെ ആഗമന കഥ പാടുമ്പോൾ ഓണത്താർ മണികിലിക്ക് പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കും. നിറദീപവുമായി വരവേറ്റ് വീട്ടമ്മമാർ ദക്ഷിണയും അരിയും നൽകി ഓണത്താറിനെ തിരിച്ചയക്കും. നാല് ദിക്കിലെയും വിശേഷങ്ങൾ കണ്ടറിഞ്ഞ് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കുന്ന കുട്ടിത്തെയ്യം സർവ ഐശ്വര്യത്തിന്റെയും കൂടി പ്രതീകമാണ്. മാവേലിയുടെ നന്മ നിറഞ്ഞ രാജ്യഭരണവും അത് കണ്ട് വാമനവേഷം പൂണ്ടെത്തിയ വിഷ്ണുദേവൻ പാതാളത്തിലേക്ക് അയക്കുന്നതുമെല്ലാം പാട്ടിൽ വിശദമാക്കി തിരുവോണവും കഴിഞ്ഞ് ഓണത്താർ മടങ്ങിയാൽ പിന്നീട് അടുത്ത ഓണക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാകും മലയാളികൾ. കാസർഗോഡ്.